നമസ്കാരം, ഞാൻ പോൾ കുര്യാക്കോസ്. നമ്മുടെ ചാനൽ ഇന്നു മുതൽ ഒരു പുതിയ കാര്യം കൂടി ചെയ്തു തുടങ്ങുകയാണ്. ഈ COVID-19 പശ്ചാത്തലത്തിൽ പുറത്തു പോയി കൂടുതൽ ഷൂട്ടിംഗ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു കാര്യം കൂടി ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതായത്, എൻജിനീയറിങ്ങിന് പഠിക്കുന്ന വിദ്യാർത്ഥികളും പ്രാക്ടീസിങ് എൻജിനീയേഴ്സിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു ഓൺലൈൻ ക്ലാസ്, പ്രധാനമായിട്ടും റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ എലിമെൻറ്റ്സ്, അതിൻ്റെ ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് RCC ബിൽഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട എലിമെൻറ്റ്സ് ആയ ബീം, കോളം, സ്ലാബ്, ഫുട്ടിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണത് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഡിസൈൻ പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് RCC സംബന്ധിച്ച്, അതായത് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിനെ സംബന്ധിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ ബേസിക്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രക്ചറൽ എലിമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ബീമിനെ കുറിച്ച് മനസ്സിലാക്കാൻ നോക്കുന്നത്. ബീം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. ആ ഹൊറിസോണ്ടൽ മെമ്പറിൽ വെർട്ടിക്കലായിട്ടുള്ള ലോഡ് ആക്ട് ചെയ്യുന്നു. അങ്ങനെ വരുന്ന ലോഡിനെ ഒരു നിശ്ചിത അകലത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കോളത്തിലേക്ക് ഈ ബീമിൽ വരുന്ന ലോഡ് ഫെയിലിയർ ഒന്നും കൂടാതെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ഒരു ബീമിൻ്റെ ജോലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ ബിഫോർ ലോഡിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ ലോഡിംഗ് സിറ്റുവേഷനാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ബീമിൻ്റെ പുറത്തേക്ക് ലോഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വൺസ് ലോഡായി കഴിഞ്ഞാൽ ഈ ബീം ഒരു ചെറുതായിട്ടാണെങ്കിലും, ഇതല്പം എക്സാഗറേറ്റഡ് ആയിട്ടാണ് വരച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിലും, അല്പമെങ്കിലും ഡിഫ്ലക്റ്റ് ചെയ്യുകയും അതിനെ ഈ ലോഡിനെ റെസിസ്റ്റ് ചെയ്ത് അതിനകത്തൊരു മോമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ഫെയിലിയർ ഒന്നും കൂടാതെ തന്നെ ഈ ലോഡ് വെർട്ടിക്കൽ മെമ്പറായ ഈ കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ ബീമിൻ്റെ ബോട്ടം ഫൈബറിൽ ടെൻഷനും ടോപ്പ് ഫൈബറിൽ കംപ്രഷനും ഡെവലപ്പ് ചെയ്യുന്നു. ടെൻഷൻ എന്ന് വെച്ചാൽ ഈ ബോട്ടം ഫൈബറിലൊരു, മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വലിവ് ഫീലിങ്ങും, മുകളിലാണെങ്കിൽ ഒരു ഞെങ്ങുന്ന ഫീലിങ്ങും ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ടെൻഷനാണ് ഈ ബോട്ടം ഫൈബറിൽ, ടോപ്പിൽ കംപ്രഷൻ. ഇനി ആ ബീമിൻ്റെ തന്നെ ഒരു ക്രോസ് സെക്ഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കിയാൽ കാണുന്ന ക്രോസ് സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടം ഏരിയയിൽ ടെൻഷനും ടോപ്പ് ഏരിയയിൽ, അതായത് ഈ ഭാഗത്ത് കംപ്രഷനുമായിട്ടാണ് ഈ ബീം ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ന്യൂട്രൽ ആക്സിസ് എന്താണെന്നുള്ളതാണ്. അതായത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി, ഇതിൻ്റെ ടോപ്പ് ഫൈബറിൽ കംപ്രഷനും ബോട്ടം ഫൈബറിൽ ടെൻഷനും ഉണ്ടാകുന്നു. ഇനി ഇതിൻ്റെ നടുക്കൂടി ഒരു ഇമാജിനറി ആക്സിസ് നമ്മൾ കണക്കാക്കിയാൽ, ഒരു പ്രത്യേക ആക്സിസിൽ കംപ്രഷനുമില്ല ടെൻഷനുമില്ല, ഒരു ന്യൂട്രൽ ഏരിയ ആയിട്ട് നിൽക്കും. അതായത്, അവിടെ പ്രത്യേകിച്ച് സ്ട്രെസ്സുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആ പ്ലെയിനാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂട്രൽ ആക്സിസിൽ ടെൻഷനും കംപ്രഷനും രണ്ടും ഉണ്ടാവുകയില്ല. ഇനിയാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളീ പറഞ്ഞത് ഒരു കോൺക്രീറ്റ് ബീമിൻ്റെ ബേസാണ്. ഇനി ഈ കോൺക്രീറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, നമുക്കറിയാവുന്ന ഒരു കാര്യം, കോൺക്രീറ്റ് ഈസ് വെരി ഗുഡ് ഇൻ റെസിസ്റ്റിംഗ് കംപ്രഷൻ. പക്ഷേ കോൺക്രീറ്റ് ടെൻഷൻ എടുക്കാനുള്ള അതിൻ്റെ കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഈ ബീമിൻ്റെ ബോട്ടം ഏരിയയിൽ ടെൻഷനും ടോപ്പിൽ കംപ്രഷനുമാണെന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പ് ഫൈബറിൽ കോൺക്രീറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇതിൻ്റെ ബോട്ടം ഫൈബറിൽ നമുക്കറിയാം മാക്സിമം ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സോണാണിത്. ആ സോൺ ടെൻഷൻ എടുക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി കോൺക്രീറ്റിനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കോൺക്രീറ്റ് ബീമിനകത്ത് സ്റ്റീൽ എംബഡ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റീൽ എംബഡ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സ്റ്റീൽ ടെൻഷൻ ഫോഴ്സിനെ എടുക്കാൻ വളരെ കേപ്പബിളാണ്. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ബോട്ടം സോണിൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്ത് ഈ ബീമിനെ ഒരു വളരെ മോമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കൂടുതലുള്ള ഒരു സെക്ഷനാക്കി മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ബ്രീഫായിട്ട് പറയാം, ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്ന ഏരിയയിൽ നോ കംപ്രഷൻ നോ ടെൻഷൻ. ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസിൻ്റെ
മുകളിലുള്ള സോണിൽ കംപ്രഷൻ മാത്രം, ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെയുള്ള സോണിൽ ടെൻഷൻ മാത്രം. പക്ഷേ കോൺക്രീറ്റിന് ഈ ടെൻഷൻ കൂടുതലെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഡ്രോയിങ്ങിൽ കാണുന്നതാണ് ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീമിൻ്റെ സെക്ഷനും സ്ട്രെയിൻ ഡയഗ്രവും സ്ട്രെസ് ഡയഗ്രവും. ഇതിൽ നിന്ന് നമ്മൾക്ക് ന്യൂട്രൽ ആക്സിസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ സ്ട്രെയിൻ ഡയഗ്രം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺക്രീറ്റിൽ കംപ്രഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ സ്ട്രോങ് ആണ്, പക്ഷേ ടെൻഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ വീക്കാണ്. അപ്പോൾ നമ്മളിതിനകത്ത് സ്റ്റീൽ താഴെ പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ താഴെ ഭാഗത്തുള്ള സ്ട്രെയിൻ പ്രധാനമായിട്ടും സ്റ്റീൽ റിലേറ്റഡും ടോപ്പ് ഫൈബറിൽ കോൺക്രീറ്റ് റിലേറ്റഡുമായിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഈ സ്ട്രെയിൻ ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈൽഡ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് ഈക്വൽ ടു 0.0035 ആൻഡ് ഈൽഡ് സ്ട്രെയിൻ ഓഫ് സ്റ്റീൽ ഈക്വൽ ടു എപ്സിലോൺ എസ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എപ്സിലോൺ എസ് ഈക്വൽ ടു 0.87 FY ഡിവൈഡ് ബൈ ഇ എസ് പ്ലസ് 0.002. ഈ എസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ. നമ്മൾ ഈ വാല്യൂസ് എല്ലാം എങ്ങനെയാണ് എത്തിയതെന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രതിപാദിക്കാം. തൽക്കാലം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഈ വാല്യൂസ് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ ആദ്യം മനസ്സിലാക്കി ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് എവിടെയാണോ ആ പ്ലെയിനിൽ ടെൻഷനുമില്ല കംപ്രഷനുമില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഒരു സ്ട്രെസ് ഡയഗ്രം വരയ്ക്കാനായിട്ട് സാധിക്കും. ആ സ്ട്രെസ് ഡയഗ്രത്തിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ 0 സ്ട്രെസ്സാണ്, ടോപ്പിൽ 0.45 FCK ആണ് ഈ ഭാഗത്തെ സ്ട്രെസ്. അത് കിട്ടുന്നത് FCK എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ക്യൂബ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. അതാണ് നമ്മൾ FCK എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു M20 കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ FCK വാല്യൂ 20 Nm/mm² ആയിരിക്കും. ഇനി നമുക്ക് അതിൽ നിന്ന് ഈ FCKയിൽ നിന്ന് എങ്ങനെ 0.45 എത്തി എന്നുള്ളതും സ്ട്രെയിനിനെ സംബന്ധിച്ചുള്ള ഒരു ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് 0.45 FCK ആണ് എക്സ്ട്രീം ഫൈബറിലുള്ള കോൺക്രീറ്റിലെ കംപ്രസീവ് സ്ട്രെങ്ത്. ഇവിടെ 0 ആണെന്ന് നമുക്കറിയാം. ഇനി ഈ 0.45 FCK നിന്ന് ഈ ന്യൂട്രൽ സോൺ വരെയുള്ള ഈ ഗ്രാഫ്, അതായത് ഈ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു പരാബോളിക് ഷേപ്പാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ഇൻ ദിസ് കംപ്രഷൻ സോൺ, അത് സി ആണെന്ന് വിചാരിക്കുക. സി ഈസ് ആക്ടിങ് അറ്റ് 0.42 XU ഫ്രം ടോപ്പ്. അപ്പോൾ സി നമുക്ക് കിട്ടി, അതായത് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് സി ഈക്വൽ ടു 0.36 FCK BXU. ആ കാൽക്കുലേഷൻ എല്ലാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ ഇതിൻ്റെ തൊട്ട് വരാൻ പോകുന്ന ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സി ഈക്വൽ ടു 0.36 FCK BXU. XU എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡെപ്താണ്, ടോപ്പ് ഫൈബറിൽ നിന്ന് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡെപ്താണ് XU. ഇനി താഴെയുള്ള ടെൻസൈൽ ലോഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻറ്റു 0.87 FY. FY എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീലാണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ. അതിനെ ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറായ 1.15 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് 0.87 FY എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടെൻഷൻ ഫോഴ്സ് ഈക്വൽ ടു ടി ഈക്വൽ ടു AST ഇൻറ്റു 0.87 FY. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യാൻ, ഫോർമുല കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഈ ഒരു ബാലൻസ്ഡ് സെക്ഷനെ സംബന്ധിച്ച് അതിൻ്റെ ടെൻസൈൽ ഫോഴ്സ്, അതായത് ടിയും സിയും ഈക്വൽ ആയിരിക്കും. അതായത് ടി ഈക്വൽ ടു AST ഇൻറ്റു 0.87 FY. അതും ഈ സി എന്ന് പറയുന്ന വാല്യൂ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് AST ഇൻറ്റു 0.87 FY ഈക്വൽ ടു 0.36 FCK BXU. അങ്ങനെ നമുക്ക് XU കണ്ടുപിടിക്കുക, ഇതിന് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത്
ഒരു ബാലൻസ്ഡ് സെക്ഷനാണ്. ആ ബാലൻസ്ഡ് സെക്ഷൻ്റെ കാര്യത്തിൽ സ്റ്റീൽ മുഴുവൻ ടെൻഷനും എടുക്കുന്നു, കോൺക്രീറ്റ് മുഴുവൻ കംപ്രഷനും എടുക്കുന്നു. ഈ കംപ്രസീവ് ഫോഴ്സ് സി ഈക്വൽ ടു ടി. ഈ രണ്ട് ഇക്വേഷനും അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടും ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ് യു എന്ന് പറയുന്ന അൺനോൺ ഫിഗർ നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് ഒരു ബാലൻസ്ഡ് സെക്ഷൻ്റെ കാര്യമാണ്. ഇനി ഒരു ബാലൻസ്ഡ് സെക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ കോൺക്രീറ്റ് ഈൽഡ് പോയിൻറ്റിലെത്തുമ്പോൾ, അതിൻ്റെ ഒരു ഈൽഡ് സ്ട്രെസ്സിലെത്തിക്കഴിയുമ്പോൾ സെയിം ടൈമിൽ തന്നെ സ്റ്റീലും അതിൻ്റെ ഈൽഡ് സ്ട്രെസ്സിലെത്തുന്നു. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഒരു ബാലൻസ്ഡ് എക്കണോമിക്കൽ സെക്ഷനും കൂടിയാണ്. അതായത് സ്റ്റീൽ അതിൻ്റെ മുഴുവൻ കപ്പാസിറ്റിയും യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു, കോൺക്രീറ്റും അതിൻ്റെ മുഴുവൻ കപ്പാസിറ്റിയിലും യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് സെക്ഷൻ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് അടുത്തത് മനസ്സിലാക്കാനുള്ളത് എങ്ങനെയാണ് ഒരു അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്തുകയാണ്. ഇതാണ് ബീമിൻ്റെ നമ്മുടെ ക്രോസ് സെക്ഷൻ. ഇതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോപ്പ് ഫൈബറിൽ നിന്ന് സ്റ്റീൽ കൊടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് അതിൻ്റെ സെൻട്രൽ വരെയുള്ള ഡിസ്റ്റൻസാണ് എഫക്റ്റീവ് ഡെപ്ത്. ഡി ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവറോൾ ഡെപ്താണ്. ബി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രെഡ്ത് ഓഫ് ബീമാണ്. എസ് ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏരിയ ഓഫ് സ്റ്റീലാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ ക്ലിയർ ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ സ്ട്രെയിൻ ഡയഗ്രാമാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ മനസ്സിലാക്കും. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ തന്നെയാണ്. ഇതാണ് നമ്മളുടെ സ്ട്രെസ് ബ്ലോക്ക്, അതായത് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഇൻ ദാറ്റ് ബീം. അത് ടി ഉണ്ട് ടെൻഷൻ സോണിൽ, ഇവിടെയാണ് സി ഉണ്ട്. ഇതിന് രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ് യു എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്ന വരുന്ന ചാപ്റ്ററുകൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ. എങ്ങനെയാണ് ഈ ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നും ഈ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ബീമിനെ സംബന്ധിച്ച് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കുന്നതെന്നുള്ളതാണ് ഇനി നമ്മൾ തുടർന്ന ക്ലാസ്സുകൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ മനസ്സിലാക്കി പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ തുടർന്നുള്ള ഈ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് സംബന്ധിച്ച മുഴുവൻ ഡിസൈനും നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുകയും നമുക്ക് ഒരു ഫൗണ്ടേഷനോടുകൂടി കാര്യങ്ങൾ പഠിച്ചു പോവുകയും ചെയ്യാം. ഇനി ഈ ക്ലാസ്സുകൾ ഇത് ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പ്രാക്ടീസിങ് എൻജിനീയേഴ്സിനും ഒരു ബീം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്ലാബ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കോളം ഫുട്ടിങ് എങ്ങനെയുള്ളതെല്ലാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കുന്ന രീതിയിലുള്ള തുടർന്നുള്ള ക്ലാസ്സുകൾ കൂടി കഴിയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിവതും ഇത് കാണാൻ താല്പര്യമുള്ളവരും ഇനി കാണാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ലിങ്ക് കിട്ടുന്ന രീതിയിൽ എല്ലാവരും അയച്ചു കൊടുത്താൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.